Hi dear students, welcome to our new class. Today we are going to study about animals, food and more. In this chapter, we are going to study about classify animals into herbivorous, carnivorous and omnivorous. Then learn how animals eat. Understand how animals and plants depend on each other. Know how to care for domestic animals. ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന കാര്യം മൃഗങ്ങളും അവരുടെ ഫുഡ് ആഹാരത്തിൻ്റെ രീതികളെ കുറിച്ചുമാണ്. ഇങ്ങനെ ആഹാരം കഴിക്കുന്നതിനനുസരിച്ച് മൃഗങ്ങളെ മൂന്നായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണതെന്നറിയാവോ? ഹെബിവോറസ്, കാർണിവോറസ് ആൻഡ് ഓമ്നിവോറസ്. In chapter 1, we learned that all living things need food. Animals need food to live, to grow. Food also gives them the energy to move and work. Animals eat either plants or other animals. In chapter 1, we learned that all living things need food. Animals need food to grow. Food also gives them energy to move and work. Animals eat either plants or other animals. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താ? എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും ആഹാരം ആവശ്യമാണ്, ഫുഡ് ആവശ്യമാണ്. നമുക്ക് ഫുഡ് കഴിച്ചാൽ മാത്രമേ എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും, അത് ചെടികൾക്കായാലും മൃഗങ്ങൾക്കായാലും, ആഹാരം ഉണ്ടെങ്കിൽ മാത്രമേ വളരാനും ജീവിക്കാനും കഴിയുകയുള്ളൂ, അല്ലേ? ഈ ഫുഡാണ് നമുക്ക് എനർജിയും ജോലി ചെയ്യാനുള്ള ഊർജവും നമുക്ക് മൂവ് ചെയ്യാനുള്ള കഴിവും ഒക്കെ തരുന്നത്. ഓക്കെ, ഈ മൃഗങ്ങളെന്ന് പറയുന്നത് പ്ലാന്റ്സിനെയും അതുപോലെ അനിമൽസിനെയും കഴിക്കുമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇലകളും തിന്നും മറ്റു മൃഗങ്ങളെയും ഭക്ഷിക്കും. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹിയർ യു ക്യാൻ സീ അനിമൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് ദേ ഈറ്റ്. നമുക്ക് മൃഗങ്ങളെ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് മൂന്നായി തരംതിരിക്കാം. കാർണിവോറസ്, ഹെബിവോറസ് ആൻഡ് ഓമ്നിവോറസ്. എന്താണ് ഹെർബിവോറസ്? ഹെർബിവോറസ് എന്ന് വെച്ചാൽ സസ്യബുക്കുകൾ. ബുക്കുകൾ എന്ന് വെച്ചാൽ ഭക്ഷിക്കുന്ന ആൾക്കാർ, ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, ഭക്ഷണം, ബുക്ക്. മാംസബുക്കുകൾ, കാർണിവോറസ്, മാംസം കഴിക്കുന്ന ആൾക്കാർ. ഓംനിവോറസ്, മിശ്ര ബുക്കുകൾ. എന്ന് വെച്ചാൽ മാംസവും ചെടികളും കഴിക്കുന്ന ആൾക്കാർ. ദെൻ ഫസ്റ്റ് വൺ, ഹെർബിവോറസ്. വാട്ട് ഡു യു മീൻ ബൈ ഹെർബിവോറസ്? ദീസ് ആർ animals that eat mainly plants. This includes leaves, grass, flowers, seeds, roots, fruits, bark, pollen and much more. Some herbivores are deer, horses, rabbits, cows, bees, sheep, grasshoppers. First one is herbivorous.
These are animals that eat mainly plants. That means plant eating animals are called herbivores. Animals such as cows, goats, deer, giraffes and elephants are herbivores. They eat grass, leaves and plants. ആദ്യത്തത് ഹെർബിവോറസ്, അതായത് സസ്യബുക്കുകൾ, സസ്യങ്ങളെ കഴിക്കുന്ന ആൾക്കാർ, ചെടികളെ തിന്നുന്നവർ. ഓക്കെ, അതിലെന്തൊക്കെ വരും? അവരെന്തൊക്കെയാണ് കഴിക്കുന്നത്? ഇലകൾ കഴിക്കും, പുല്ല് കഴിക്കും, ഫ്ലവേഴ്സ് പൂക്കൾ കഴിക്കും, സീഡ് കഴിക്കും, റൂട്ട്സ് കഴിക്കുന്നവരുണ്ടാവും. റൂട്ട്സ് കഴിക്കുന്നത് ആരാ? റാബിറ്റിനെ കണ്ടിട്ടില്ലേ? ക്യാരറ്റല്ലേ കഴിക്കുന്നേ? ക്യാരറ്റ് എന്താ? റൂട്ട്സ് അല്ലേ. പിന്നെ ഫ്രൂട്ട്സ്, അതുപോലെ ബാർക്ക്, ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഹെർബിവോറസ് അഥവാ സസ്യബുക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു, അതുപോലെ ചെമ്മരിയാട്, റാബിറ്റ്സ്, ഹോഴ്സ്, ഇതുപോലുള്ള സാധനങ്ങൾ, ആന. ആന ഒരു തരം ഓല കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? പിന്നെ പഴം കഴിക്കുവാന, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അതാണ് ഹെർബിവോറസ് എന്ന് പറയുന്നത്. Is carnivores. That means flesh-eating animals. Many animals eat other animals. They are called flesh-eating animals or carnivores. Carnivores എന്ന് പറഞ്ഞാൽ മാംസം കഴിക്കുന്ന ആൾക്കാർ. ആരൊക്കെയാ മാംസം കഴിക്കുന്നത്? അവർ മറ്റുള്ള ജന്തുക്കളെ തന്നെ പിടിച്ചു കഴിക്കും. സിംഹം, കടുവ, ഈഗിള്, ഈഗിള് പരുന്ത്, കഴുകൻ, ഇവരൊക്കെ എന്താ കഴിക്കുന്നത്? ചെലന്തി. സ്പൈഡേഴ്സിനെ കണ്ടിട്ടില്ലേ? സ്പൈഡേഴ്സ് ചെറിയ ഹൗസ് ഫ്ലൈസിനെയും ഈച്ചകളെയും സ്മോൾ ഇൻസെക്റ്റിനെയും മൊസ്കിറ്റോളെയൊക്കെ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കൊതുകിനെയൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാർണിവോറസ് എന്ന് പറയുന്നത്. മാംസം കഴിക്കുന്ന മാംസഭോജികൾ അഥവാ മാംസബുക്കുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവർ സെഷൻ ഈസ് ഓംനിവോറസ്. These are animals able to eat plants and animals. Some omnivores are humans, most bears, raccoons, most primates such as apes and monkeys, seagulls and other birds. Human beings also eat food obtained from both plants and animals. We get food such as fruits, rice, wheat, pulses and vegetables from plants. We get food such as milk, meat and eggs from animals. Our next session is omnivorous. These are animals able to eat plants and animals. Omnivorous എന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെ കഴിക്കും? പ്ലാന്റ്സും അനിമൽസിനെയും കഴിക്കും. ഇപ്പം നമ്മുടെ കാര്യം തന്നെ നമുക്കെടുക്കാം. നമ്മൾ ചീര കഴിക്കും, സ്പിനാച്ച് കഴിക്കും, ഇലക്കറികൾ കഴിക്കും, ഫ്രൂട്ട്സ് കഴിക്കും. അറ്റ് ദ സെയിം ടൈം, അതേ സമയം തന്നെ നമ്മൾ എന്തും കഴിക്കും. ചിക്കൻ കഴിക്കും, മട്ടൺ കഴിക്കും, അല്ലേ? കോഴിയിറച്ചി കഴിക്കും, മുട്ട കഴിക്കും, ആട്ടിറച്ചി കഴിക്കും,
മീന് കഴിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്? ഒമ്നിവോറസ് എന്ന് പറയുന്നത്. മിശ്രഭോജികൾ, മിശ്രം എന്ന് വെച്ചാൽ മിശ്രമായിട്ട് മിക്സായിട്ട് കഴിക്കുന്ന ആൾക്കാർ. ഓക്കെ, thank you for watching this video and please subscribe my channel also. ee video kaanunnayinodoppu ishtayengil oru like pinne ee channel onnu subscribe cheyidekkanam ketto.